അലിസൺ ഗോൾഡ് സൂക്കിന്റെ ഒന്നാം വാർഷികാഘോഷത്തിൽ പങ്കാളികളാകൂ. വിശ്വാസം വിളക്കിച്ചേർത്ത സുവർണ ബന്ധം. അലിസൺ ഗോൾഡ് സൂക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡിനോട് വശം, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. കാലോചിതമായ ഡിസൈനുകളിലുള്ള ചുരിദാറുകൾ, ചുരിദാർ ബിറ്റുകൾ, പർദകൾ തുടങ്ങി കുഞ്ഞുടുപ്പുകളുടെ ഒരു മായ ലോകവും ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പോയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വിവാദങ്ങൾക്കിടെ വണ്ടൂർ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോളിൽ വ്യാഴാഴ്ച കലാശ പോരാട്ടം. അൽമദീന ചെറുപ്പുളശ്ശേരിയും ഫിഫ മഞ്ചേരിയുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. എന്നാൽ മത്സരങ്ങളിൽ സംഘാടകർ കൈകടത്തിയെന്നും ഇഷ്ട ടീമുകളെ ഫൈനലിലെത്തിക്കാൻ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയെന്നുമാണ് ഒരു വിഭാഗം ഫുട്ബോൾ പ്രേമികൾ ആരോപിക്കുന്നത്. ഭാരവാഹികളിൽ ചിലർക്കെതിരെയുള്ള പണം തിരിമറി ആരോപണവും ടൂർണമെന്റിന്റെ നിറം കെടുത്തുകയാണ്. വണ്ടൂരിലെ പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണത്തിനായാണ് VMC മൈതാനിയിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരം നടത്തുന്നത്. ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ടൂർണമെന്റ് അവസാനത്തോടടുക്കുമ്പോഴാണ് വിവാദങ്ങളും പെരുമ്പറ കൊട്ടിക്കയറുന്നത്. യോഗ്യതയില്ലാത്ത ടീമുകളെ ഫൈനലിലെത്തിക്കാൻ കമ്മിറ്റി ഭാരവാഹികൾ ഇടപെടൽ നടത്തിയെന്നും മത്സരങ്ങളിൽ വാതുവെപ്പ് നടന്നുവെന്നുമെല്ലാമാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ഫൈനൽ മത്സരം ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങളും നടക്കുന്നുണ്ട്. 7 പോയിന്റുള്ള ഫിഫ മഞ്ചേരിയോട് ഫൈനലിൽ 3 പോയിന്റുള്ള ചെറുപ്പുളശ്ശേരിയാണ് ഏറ്റുമുട്ടുന്നത്. 4 പോയിന്റുമായി സ്കൈ ബ്ലൂ എടപ്പാൾ രണ്ടാമതുണ്ടെങ്കിലും ഇവർക്ക് യോഗ്യത നൽകിയില്ലെന്നാണ് ആരോപണം. എന്നാൽ ചെറുപ്പുളശ്ശേരിക്ക് ഉഷ തൃശൂരുമായി ഒരു മത്സരം കൂടി ബാക്കിയുണ്ടെന്നും ഉഷ എത്താത്തതിനെ തുടർന്ന് ചെറുപ്പുളശ്ശേരി വിജയികളായി 6 പോയിന്റ് നേടിയെന്നുമാണ് ടൂർണമെന്റ് കമ്മിറ്റി പറയുന്നത്. മത്സരക്രമവും പോയിന്റ് പട്ടികയുമെല്ലാം തീരുമാനിക്കുന്നത് സെവൻസ് ഫുട്ബോൾ അസോസിയേഷനാണെന്നും കമ്മിറ്റിക്ക് ഇതിൽ യാതൊരു ബന്ധവുമില്ലെന്നും ഇവർ പറയുന്നു. കമ്മിറ്റിയിലെ ഭാരവാഹികൾ പണം തിരിമറി നടത്തിയെന്ന ആരോപണവും കമ്മിറ്റി നിഷേധിച്ചു. ഗ്യാലറിക്ക് നൽകേണ്ട തുകയാണ് ട്രഷററായ ഇയാൾ എടുത്തതെന്നും തിരിച്ചടച്ച തുക സീസൺ ടിക്കറ്റ് വിൽപ്പന നടത്തിയ ഇനത്തിലുള്ളതാണെന്നുമാണ് വിശദീകരണം. ആരോപണങ്ങൾക്ക് നേരെ പ്രത്യാരോപണം എന്ന നിലയിൽ കഴിഞ്ഞ വർഷത്തെ ലക്ഷങ്ങളുടെ ഇടപാടുകൾ സംബന്ധിച്ചും ചർച്ചകൾ സജീവമായതോടെ കാലങ്ങളായി ഫുട്ബോൾ മത്സരത്തിന്റെ മറവിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ചുള്ള ജനമറിയാത്ത കഥകളാണ് പുറത്തെത്തുന്നത്. ടിക്കറ്റിനു പകരം സംഭാവന കൂപ്പൺ നൽകി പ്രവേശനം നൽകുന്നതിലൂടെ നികുതി ഇനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കേണ്ട ലക്ഷങ്ങളാണ് നഷ്ടമാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 1000 രൂപയുടെ സീസൺ ടിക്കറ്റുകൾ നിർബന്ധിച്ച് നൽകിയെന്ന ആരോപണവുമായി ഒരു വിഭാഗം രക്ഷിതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. 1000 രൂപയ്ക്ക് നൽകിയ സീസൺ ടിക്കറ്റ് പിന്നീട് 400 രൂപയ്ക്കാണ് കമ്മിറ്റി വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നത്. സ്കൂൾ നവീകരണത്തിന്റെ പേര് പറഞ്ഞ് പലപ്പോഴായി നടക്കുന്ന പിരിവുകൾ താങ്ങാനാവുന്നതിലപ്പുറമാണെന്നും കുട്ടികൾക്കിടയിൽ ഇത് വിവേചന ബുദ്ധി ഉണ്ടാക്കുന്നുവെന്നും ഇവർ ആരോപിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ അരങ്ങു തകർക്കുന്നതിനിടെ വ്യാഴാഴ്ച മേളയ്ക്ക് തിരശീല വീഴുമെങ്കിലും തുടർന്നുണ്ടാകുന്ന അലയൊലികൾ വണ്ടൂരിനെ വീണ്ടും ശബ്ദമുഖരിതമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാലം തെളിയിച്ച രുചി സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും മിനി കോൺഫറൻസ് ഹാൾ സൗകര്യവും ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. ഗുണമേന്മയുള്ള പലചരക്ക് സ്റ്റേഷനറി സാധനങ്ങൾ, കല്യാണ ആവശ്യങ്ങൾക്കുള്ള നെയ്ച്ചോറ്, ബിരിയാണി അരികൾ എല്ലാം മൊത്തമായും ചില്ലറയായും വിലക്കുറവിൽ ലഭിക്കുവാൻ കുരിക്കൽ സ്റ്റോർ, TB റോഡ്, വണ്ടൂർ.